പാകിസ്ഥാനിൽ ഫെബ്രുവരിയിൽ ഉണ്ടായ വെട്ടുക്കിളി ആക്രമണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ സൃഷ്ടിച്ചത്. ഇതിനെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ട ഒരു ഗതികേടാണ് പാകിസ്ഥാൻ ഉണ്ടായത്. കനത്ത നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിലെ കാർഷിക മേഖലയിൽ നേരിടുകയും ചെയ്തു. ഇപ്പോഴുതാ ഇന്ത്യയിലും കൊറോണ ഭീതിക്ക് പിന്നാലെ കർഷകർക്ക് ഭീഷണിയായി വെട്ടുക്കിളി ആക്രമണം എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വിളവെടുക്കുവാൻ പാകമായ പാടങ്ങളെല്ലാം ഭക്ഷണമാക്കി മുന്നേറുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വെട്ടുക്കിളികൾ. ഫെബ്രുവരി മാസത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായ വെട്ടുക്കിളി ആക്രമണത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും കനത്ത നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തത് വലിയ രീതിയിലുള്ള വാർത്ത തന്നെയായിരുന്നു. കാർഷിക മേഖലയിൽ ഇവ തീർത്തത് വലിയ നഷ്ടം തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അതേ വെട്ടുക്കിളികൾ ഇന്ത്യയിലെത്തി എന്നുള്ള വാർത്ത വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുകയാണ് നമ്മുടെ കർഷകരും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളും. കാരണം ഇത്തരത്തിൽ ഒരു വെട്ടുക്കിളി ആക്രമണം ഉണ്ടായാൽ ഒരുപക്ഷെ വലിയ രീതിയിൽ അത് ഇന്ത്യയെ ബാധിക്കുക തന്നെ ചെയ്യും. രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും വെട്ടുക്കിളി ആക്രമണം എന്ന വാർത്തയും പുറത്തുവരുന്നു. മാത്രമല്ല ആഗ്ര, അലിഗഡ്, ബുലന്ദ്ഷഹർ, കാൺപൂർ, മധുര എന്നീ ജില്ലകളിലും വെട്ടുക്കിളികൾ കയ്യേറി എന്നുള്ളത് തന്നെയാണ് സത്യം. മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഏപ്രിൽ 2 ഇന്ത്യയിൽ ആദ്യമായി വെട്ടുക്കിളി ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിലെ പാടങ്ങളിലേക്കായിരുന്നു ഇവ ആദ്യം എത്തിയത്. 27 കാർഷിക മേഖല നേരിടുന്ന വലിയ വെട്ടുക്കിളി ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുക. ഏപ്രിൽ 2 ഇന്ത്യയിൽ ആദ്യമായി വെട്ടുക്കിളി ആക്രമണം ഉണ്ടായത്. പാകിസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിലെ പാടങ്ങളിലേക്കായിരുന്നു ഇവ ആദ്യം എത്തിയത്. ഒരു കൂട്ടം വെട്ടുക്കിളികൾക്ക് ഏക്കർ കണക്കിന് കൃഷിയിടം മണിക്കൂറുകൾക്കുള്ളിൽ കാലിയാക്കാൻ കഴിയും. കനത്ത സാമ്പത്തിക ആഘാതമായിരിക്കും ഇതുമൂലം കർഷകർക്ക് നേരിടേണ്ടി വരിക. വെട്ടുക്കിളി ഭീഷണി നേരിടാൻ കർഷകർക്ക് ബോധവൽക്കരണ പരിപാടികൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഉത്തർപ്രദേശ് കാർഷിക വകുപ്പ് ഇപ്പോൾ ചെയ്തത്. ആഗ്രയിൽ വെട്ടുക്കിളികളെ നേരിടാനായി രാസവസ്തു സ്പ്രേ ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ്. ഇതിനായി 204 ട്രാക്ടറുകളും തയ്യാറാക്കി കഴിഞ്ഞു. 27 ഏറ്റവും രൂക്ഷമായ വെട്ടുക്കിളി ആക്രമണമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ നവംബർ മാസത്തോടെ ഇന്ത്യയിലേക്കുള്ള വെട്ടുക്കിളികളുടെ വരവ് അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇക്കുറി ഫെബ്രുവരി വരെ അത് നീണ്ടു. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.